ഏത് ടൈപ്പ് എസ്സേ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആശയദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ വരാറുണ്ടല്ലേ, അതെന്താ സംഭവം? അതായത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ കൺവിൻസിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടാത്തൊരവസ്ഥ. അതായത് എക്സാമിനറിന് എന്താണോ വേണ്ടത് അത് നമുക്ക് പലപ്പോഴും കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ, ഇറ്റ്സ് ലോജിക്കൽ. അതായത് നെഗറ്റീവ് സൈഡ്സ് പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ പോയിന്റ്സ് ഓർമ്മ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു കൊളീഗ് നമ്മളോട് ഒരു ബിസിനസ് ഐഡിയ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ നെഗറ്റീവ് സൈഡ്സാണ് കൂടുതലും ആദ്യം പിക്ക് ചെയ്യുക അല്ലേ. ആ പോസിറ്റീവ് സൈഡ്സ് അവർ തന്നെ നമ്മളോട് പറയണം. ഇറ്റ്സ് നോട്ട് അവർ ഫോൾട്ട്, ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ഹ്യൂമൻ നേച്ചർ. അതുപോലെ തന്നെ ഏത് ടൈപ്പ് എസ്സേ ആവട്ടെ അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോയിൻറ്സ് ഓർമ്മ വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിതുപോലെ ആശയദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് എസ്സേ റൈറ്റിംഗിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നെഗറ്റീവ് സൈഡ്സ്, ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഗ്രി ടൈപ്പ് ആ വ്യൂ പോയിൻറ്സ് തിരഞ്ഞെടുത്ത് എസ്സേ എഴുതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.